നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വർഗികമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. ചുമ്മാ ഇരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ നോക്കും, മെയിനായിട്ട് റീൽസൊക്കെ ആയിരിക്കും നോക്കുന്നത്. അമ്മാതിരി റീൽസ് കളികളാണല്ലോ എല്ലായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു വേട്ടപ്പട്ടികളും ഓട്ടക്കാരും എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു റീൽസ് സംഭവമാണ്, സോറി റീൽസ് സംഭവമല്ല, ഒരു സോഷ്യൽ മീഡിയ സംഭവമാണ് നമ്മുടെ ഡിജിറ്റൽ വേൾഡിനുള്ളിലുള്ളൊരു പ്ലോട്ട്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവിദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വേട്ടപ്പട്ടികളും ഓട്ടക്കാരും എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രൈം മൂവി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിജിറ്റൽ ഇന്ന് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. സിനിമയുടെ പ്ലോട്ട്, ഒരു പെൺകുട്ടി എൻ്റെ ആ ഒരു വിർജിനിറ്റി വിൽക്കാനുണ്ട്, സെയിൽ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, കുറേ പൂവാലന്മാർ വരും, കുറേ കോഴികൾ വരും, കുറേ ആൾക്കാർ വരും, അതിനെ എതിർത്തുകൊണ്ട് ആൾക്കാർ വരും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ വരും, ഞാൻ മേടിക്കാമെന്നും പറഞ്ഞ് വരും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതിന് പിന്നിലെ കാര്യങ്ങൾ എന്താണ്, ഇതെന്തുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടി ഇങ്ങനെ ഇടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ ഒരു മൂവിയുടെ പ്ലോട്ട്. ആൻഡ് സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ പെർഫോമൻസ്, കുറച്ച് ലീഡിങ് ക്യാരക്ടേഴ്സിൽ വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ സിനിമ അത്യാവശ്യം കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ബോറടിക്കുന്നുണ്ട്, കുറച്ചധികം സിനിമ ബോറടിക്കുന്നുണ്ട്, ബട്ട് പ്ലോട്ട് വൈസിൽ അത്യാവശ്യം ചെറിയൊരു പുതുമ നമുക്ക് തരുന്നുണ്ട്. പിന്നെ വേറെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ചിലയിടത്തൊക്കെ അവർ പരിഹസിക്കുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. സാർ പരിഹസിക്കില്ല, നമുക്ക് പേഴ്സണലായിട്ട് കുറച്ചൊക്കെ കൊള്ളാലോ, ഇത് എവിടേക്ക് നമുക്ക് ക്ലിക്കായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ എങ്കിലും ഒരു ആവർത്തിക്കുന്ന ഒരു ടെൻഡൻസി, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന പോലെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടല്ലേ, ഇത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടല്ലേ എന്നുള്ളൊരു ടെൻഡൻസി സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. സോ അത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു. പിന്നെ സിനിമയുടെ നോർമൽ മേക്കിംഗ് ആണ്, ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് കണക്ട് ആയിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സോ നിങ്ങൾ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ലവ് യു ആ ടാറ്റാ, ടേക്ക് കെയർ.